ഹലോ ഗൈസ്, വെൽക്കം ടു സൂസി വ്ളോഗ്സ്. അപ്പോൾ നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത് പുതിയൊരു ചെടിയാണ്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാം. അതിന് മുമ്പ് ഞാൻ വന്ന് കുളിച്ചിട്ടുണ്ട്. ഏ അപ്പോൾ ഗൈസ് ഓക്കെ, അപ്പോൾ നമ്മൾ റെഡി ആയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാം. ഏ ഹലോ ഗൈസ്, അപ്പോൾ നമ്മളിവിടെ എത്തിയിരിക്കുകയാണ്. നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത് ഒരു ആയുർവേദിക് പ്ലാന്റാണ്. ആയുർവേദിക് പ്ലാൻ എന്ന് പറയുമ്പം എന്താ പറയുക, നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ അങ്ങനെ ഒരു ആയുർവേദിക് പ്ലാന്റ്, ഒരു ഫ്രൂട്ട് പിടിക്കുന്ന ഒരു ആയുർവേദിക് പ്ലാന്റാണ്. അപ്പം ആയുർവേദിക് പ്ലാന്റിൻ്റെ പേര് മഹാഗോഡ് ദേവനാണ്. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കും നല്ല ബാഹുബലിയിലുള്ള ക്യാരക്ടറിൻ്റെ നെയിം ആണോ? അല്ല അല്ല ഗൈസ്, ഇതൊരു ആയുർവേദിക് പ്ലാനാണ്. ഈ ആയുർവേദിക് പ്ലാനിനെ പറ്റി പറഞ്ഞാൽ ഇതൊരു പഴമാണ്, ഒരു റെഡ് പഴമാണ്. നിങ്ങൾക്ക് അതിൻ്റെ ഫോട്ടോ ഞാനൊന്ന് കാണിച്ചു തരാം. ഇതാണ് മഹാഗോഡ് ദേവ. അപ്പം ഇത് ഒരു ഇൻഡോനേഷ്യൻ പ്ലാന്റാണ്. ഇതിൻ്റെ ഫലേറിയ മാർക്കോകാർപ്പ എന്നാണ് ഇതിൻ്റെ ഇംഗ്ലീഷിൻ്റെ നാമതേ. അപ്പം ഇതിവിടെ വന്നതിന് ശേഷം നമ്മുടെ കേരളത്തിൽ കോട്ടയത്താണ് ഇത് ആദ്യമായിട്ട് ഒരാൾ ഇൻവെൻറ്റ് ചെയ്തേക്കുന്നത്. ഇൻവെൻറ്റ് ചെയ്തെന്ന് പറഞ്ഞാൽ അയാൾ യൂസ് ചെയ്ത് അതിൻ്റെ പിന്നെ അതിൻ്റെ കൃഷി തുടങ്ങി. അങ്ങനെ ഒരുപാട് ഇപ്പോൾ അവൈലബിൾ ആണ് മഹാഗോഡ് ദേവൻ എന്ന് പറഞ്ഞാൽ ഒരുപാട് വേണം. ഇത് പിന്നെ ഈ ഫലേറിയ മാർക്കോകാർപ്പ എന്ന് പറഞ്ഞാൽ നമ്മൾ അവിടുത്തെ ഒരു മീനിങ് എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ കിരീടം, ഗോഡ്സ് ക്രൗൺ എന്നാണ് അറിയപ്പെടുന്നത്. ഇത് വേറൊരു പേരുണ്ട്, ക്രൗൺ ഓഫ് ഗോഡ് എന്ന് മഹാഗോഡ് ദേവേ അറിയപ്പെടും. അതേപോലെ തന്നെ ഇത് യൂസ് ചെയ്യേണ്ട വിധവും ഇതിൻ്റെ കാര്യങ്ങളും ഇതെങ്ങനെയാണ് നടേണ്ടത് അങ്ങനെയൊക്കെയുള്ള ചെറിയ കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോ പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ ഗൈസ് മഹാഗോഡ് ദേവയെ പറ്റി നമ്മളൊരു കാര്യം പറയുന്നത് വെച്ചാൽ, ഇതൊരു ഡയബറ്റീസിന് 100% റിസൾട്ട് തരാൻ പറ്റിയൊരു സാധനമാണ് മഹാഗോഡ് ദേവ. അപ്പം നമുക്ക് ആദ്യം ഇത് എങ്ങനെ യൂസ് ചെയ്യേണ്ടതെന്ന് ഞാൻ നിങ്ങൾക്കൊന്ന് പറഞ്ഞുതരാം. ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല. അപ്പം ഇത് ഉണങ്ങിയ, ഇത് നമ്മൾ ഉണക്കിയാണ് ഇത് യൂസ് ചെയ്യുന്നത്. ഒരു പഴമാണ്, ആ പഴം നമ്മൾ സവാള അരിയുന്ന പോലെ അരിഞ്ഞ് ഉണക്കിയാണ് യൂസ് ചെയ്യുന്നത്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി അതിൻ്റെ ഉണക്കി ഒന്ന് കാണിച്ചു തരാം. ഇതാണ് ഗൈസ് മഹാഗോഡ് ദേവ. ഇത് നമ്മൾ ഉണക്കി വെള്ളത്തിലിട്ട് ചൂടാക്കിയാണ് നമ്മൾ കുടിക്കേണ്ടത്. ഇതത് അരിഞ്ഞ് സ്ലൈസാക്കി ഇത് ഉണക്കിയ ഒരു പീസാണ് ഇരിക്കുന്നത്. നമ്മുടെ ഈ പഴം ഇപ്പം ഇവിടെ അവൈലബിൾ അല്ല. അപ്പം എല്ലാ സീസണിലും പഴം ഉണ്ടെങ്കിൽ തന്നെ ഇപ്പം ആ ചെടിക്കകത്ത് പൂത്തോണ്ടിരിക്കുകയാണ്. ചെടി നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരുന്നത് ഇതാണ്. ആ ചെടി ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ട് ഇതാണ്, ഇതിൻ്റെ തണ്ടും കാര്യങ്ങളുമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഗൈസ് ഇതാണ് മഹാഗോഡ് ദേവ. അപ്പോൾ ഗൈസ് നമ്മളിനി പറയാൻ പോകുന്നത് ഇത് എങ്ങനെ യൂസ് ചെയ്യണമെന്നാണ്, എങ്ങനെ യൂസ് ചെയ്യണം, എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്നാണ് നമ്മളിനി പറയാൻ പോകുന്നത്. ഇത് കൂടുതലും ആൾക്കാർ യൂസ് ചെയ്യുന്നത് ഡയബറ്റീസിനാണ്. ഡയബറ്റീസിന് നല്ല 100% റിസൾട്ട് തരാൻ പറ്റുന്ന സാധനമാണ് ഈ മഹാഗോഡ് ദേവ. ഇതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്നാണ് ഞാൻ അടുത്തായി നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത്. നമ്മൾ സവാള അരിയുന്ന പോലെ ചെറിയ സ്ലൈസുകളായിട്ടാണ് ഇത് അരിയേണ്ടത്. ഇത് അരിഞ്ഞതിന് ശേഷം 5-6 അല്ലി വെള്ളത്തിലിട്ട് തിളപ്പിച്ചതിന് ശേഷം ഒരു 7-8 പ്രാവശ്യമായിട്ട് കുടിച്ച് തീർക്കുക. അത് 4 മണിക്ക് മുമ്പ് കുടിച്ച് നമ്മൾ പതുക്കെ പതുക്കെ ഓരോ ഗ്ലാസ്സായിട്ട് ആഹാരം കഴിക്കുന്നതിന് മുമ്പ് ആഹാരം കഴിക്കുന്നതിന് കഴിച്ച് കഴിഞ്ഞും എല്ലാം നമ്മൾ വെള്ളം കുടിക്കുക. 4 മണിക്ക് മുമ്പ് എടുത്തിട്ട് 20 ദിവസം നമ്മളിത് കറക്റ്റായിട്ട് പ്രോപ്പർലി എല്ലാ ദിവസവും മെയിൻറ്റെയിൻ ചെയ്ത് കുടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് റിസൾട്ട് ഉറപ്പായിട്ടും നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടാവും. ഇത് നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും വിക്കിപീഡിയയിലോ എന്തിൽ വേണമെങ്കിലും മഹാഗോഡ് ദേവയിൽ സെർച്ച് ചെയ്താൽ അതിനെപ്പറ്റുള്ള ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഗൈസ് മെയിനായിട്ട് ഇത് ശ്രദ്ധിക്കാനുള്ള മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഒരിക്കൽ നമ്മൾ കട്ട് ചെയ്ത് സ്ലൈസാക്കി ഉണക്കിയ നമ്മൾ വെള്ളം തിളപ്പിച്ച ആ ഒരു ഇത് പിന്നെ ഒരിക്കൽ യൂസ് ചെയ്യാൻ പാടില്ല. ഒറ്റ യൂസിനേ ഉള്ളത് 6-7 അല്ലികളിട്ട് വേണം നമ്മൾ വെള്ളം തിളപ്പിക്കാൻ. അതേപോലെ തന്നെ ഈ മഹാഗോഡ് ദേവ പ്ലാന്റ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ഹൈറ്റ് പോകാത്ത ഒരു പ്ലാന്റാണ്. അതേപോലെ തന്നെ ഓൾ സീസണാണ്, ഏത് സീസണിലും ഇതിനകത്ത് കാണും. മഴയാണ് ഗൈസ് ഇവിടെ. അതേപോലെ ഇതിനെപ്പറ്റി ഒരുപാട് കാര്യങ്ങൾ വിക്കിപീഡിയയിലും മറ്റ് ഇത് ഗൂഗിളിലും എല്ലാം അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് കയറി നോക്കണമെങ്കിൽ നോക്കാം. അപ്പോൾ ഗൈസ് ഞാൻ ഇതിനെപ്പറ്റി നിങ്ങൾക്ക് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ പറഞ്ഞു തരുന്നുള്ളൂ. വലിയ ലെങ്ത് വേണ്ടെന്ന് വെച്ചാണ് ഞാൻ ഇങ്ങനെ സിമ്പിളായിട്ട് പറഞ്ഞു തരുന്നത്. അതേപോലെ തന്നെ നമ്മൾ ഇതെങ്ങനെ നടണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പ്രീവിയസ് വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ സെയിം മെത്തേഡാണ് ഇതിലും യൂസ് ചെയ്യേണ്ടത്. പക്ഷേ ഒരു വ്യത്യാസമുള്ളതെന്ന് വെച്ചാൽ, ഇതൊരുപാട് പൊക്കം പോവില്ല. ഇത് പൊക്കം പോകാത്തൊരു പ്ലാന്റാണ്. അതേപോലെ തന്നെ മംഗോഡ് ദേവ പ്ലാന്റ് ഒരിക്കലും ബഡല്ല. ബഡ് പ്ലാന്റ് ലഭിക്കുകയില്ല, ഇതിൻ്റെ കുരു കിളിപ്പിച്ച് മാത്രമേ നമുക്കിത് ലഭിക്കുകയുള്ളൂ. ഉറപ്പായിട്ടും ഒരു 2-2.5 വർഷം കൊണ്ട് നമുക്ക് കായ്വെല്ലം എടുത്തു കൊടുക്കാം. കായ്വെല്ലം എടുത്തു തുടങ്ങിയാൽ ഓൾ സീസണാണ്, എല്ലാ സീസണിലും നമുക്ക് ഇതിൽ നിന്ന് കാപ്പറിക്കാം. അപ്പോൾ ഗൈസ് ഇനി നമുക്ക് ഇത് എങ്ങനെയാണ് ഇത്രയും ഒരു ഈ മഹാഗോഡ് ദേവ ഇത്രയും വാല്യുബിൾ ആയെന്ന് നമുക്ക് നോക്കാം. നമ്മുടെ ശരീരത്തിന് ആവശ്യമായ 4 പദാർത്ഥങ്ങൾ ഇതിലടങ്ങിയിട്ടുണ്ട്. ഫ്ലാവനോയിഡ്, അൽക്കാനോയിഡ്, സ്പോനിൻ, പോളിഫിനോയിഡ്, ഇങ്ങനെ 4 പദാർത്ഥങ്ങളാണ് ഇതിലടങ്ങിയിരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മളിത് ഇത്രയും മികച്ചു നിൽക്കുന്നത് ഈ മഹാഗോഡ് ദേവ എന്ന് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾക്ക് പലർക്കും ഇതിനെപ്പറ്റി അറിയാവുന്നവരുണ്ടായിരിക്കാം, അറിയാത്തവരുണ്ടായിരിക്കും. എനിക്ക് തെറ്റുണ്ടെങ്കിൽ നിങ്ങൾക്ക് തിരുത്താവുന്നതാണ്. ഞാൻ പറഞ്ഞതിൽ ഞാൻ അത്ര വലിയ ആളൊന്നുമല്ല. കഴിഞ്ഞ വീഡിയോയിൽ ആരൊക്കെ ചോദിച്ചിട്ടുണ്ട് എന്താ സർ കൃഷിഭവനിലാണോ ജോലി, ഇനി കൃഷിഭവനിലൊന്നും അല്ല ജോലി. അതേപോലെ തന്നെ ഞാൻ വലിയ ഇത്രയും വലിയ നോളജ് ഉള്ള ആളൊന്നും അല്ല. നിങ്ങൾക്ക് തെറ്റുണ്ടായി നിങ്ങൾക്ക് കമൻറ്റ് ബോക്സ് ഓപ്പൺ ആണ്. നിങ്ങൾക്ക് എന്തോ വേണം എനിക്ക് സജസ്റ്റ് ചെയ്യാനാണ്, നിങ്ങളുടെ സജഷൻ അനുസരിച്ച് നമ്മളത് മാറ്റുന്നതായിരിക്കും. അതേപോലെ തന്നെ കഴിഞ്ഞ വീഡിയോ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പം വേറൊരു വീഡിയോ ആയിട്ട് വേറൊരു ദിവസം കാണാം. അയ്യോ, അതിനു മുമ്പ് നിങ്ങൾ മറക്കാതെ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ബെല്ലൈക്കൺ അമർത്തുക. തീർച്ചയായിട്ടും ബെല്ലൈക്കൺ അമർത്തിയെങ്കിൽ മാത്രമേ എൻ്റെ അടുത്ത വീഡിയോ നോട്ടിഫിക്കേഷൻ ലഭിക്കൂ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.